പതിനഞ്ച് ഫ്രൂട്ട്സിൻ്റെ ഒരു ബ്ലെൻഡാണിത്, മൾട്ടി ഫ്രൂട്ട്സ് ബ്ലെൻഡ് എന്ന് പറയും. അപ്പോൾ 15 ഫ്രൂട്ട്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, തക്കാളിയൊക്കെ വൈറ്റമിൻ സി റിച്ചാണ്, ഹൃദയത്തിനെ പളുങ്ക് പോലെ ആക്കാൻ തക്കാളിയെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി റിച്ചാണ് ഈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ. അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഇത് വളരെ അനുയോജ്യമാണ്. ആപ്പിൾസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരിലും, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി കൈൻഡ് ഓഫ് ഡിസീസ് വരുന്ന ആൾക്കാർക്കും ഇത് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ കൂടെ കൂടെ വരുന്ന കോൾഡ്, അതുപോലെ തന്നെ അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാവുന്ന എല്ലാ അസുഖങ്ങൾക്കും ഈ ഇമ്മ്യൂണിറ്റി വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിന്, നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഏജിങ് ഉണ്ടാവുന്നതെന്ന്, നമ്മൾ വേഗം പ്രായമായതുപോലെ തോന്നുന്നൊരു കണ്ടീഷനിലോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഫ്രൂട്ട് ജ്യൂസ് യൂസ് ചെയ്യാം. ഇതിൽ മോസ്റ്റ്ലി വരുന്നത് ഓൾ ടൈപ്പ് ഓഫ് ബെറീസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബനാന, പൊമോഗ്രാനേറ്റ്, ഓറഞ്ച് ഇങ്ങനെയുള്ള ഗ്രേപ്സ്, ഇങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ആവുന്നുണ്ട്. അതായത് ടോട്ടലി 15 ഫ്രൂട്ട്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് അസായി ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അതായത് ഈ 15 ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്ട് ഉപയോഗിച്ച് മാത്രം എങ്ങനെ രോഗം ട്രീറ്റ് ചെയ്യാമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭക്ഷണമാണ് നമ്മളെ മരുന്ന്. ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് ഒത്തിരി ന്യൂട്രിയൻസും വൈറ്റമിൻസൊക്കെ കിട്ടുന്നുണ്ട്. ഈ ന്യൂട്രിയൻസും വൈറ്റമിൻസും നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മളൊരു അസുഖം അല്ലെങ്കിൽ ഒരു രോഗിയായി മാറുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഈ ന്യൂട്രിയൻസും വൈറ്റമിൻസും എടുക്കുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളിലുണ്ടായിരിക്കുന്ന അസുഖങ്ങളെ ക്യൂർ ചെയ്യാനും പറ്റും. അപ്പം വൈറ്റമിൻ സി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആൻറ്റി ഏജ്, അതായത് നമ്മൾ ശ്രദ്ധിക്കുക, സ്മോക്ക് ചെയ്യുന്ന ആൾ ഒരു തവണ സ്മോക്ക് ചെയ്യുമ്പോൾ തന്നെ 25% ഓഫ് വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ ബോഡിയിൽ കിട്ടിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മൾ ഓരോ തവണ സ്മോക്ക് ചെയ്യുമ്പോഴും ഈ 25% വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊരു മെഡിസിൻ അല്ല, ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാരും ഫുഡ് സപ്ലിമെൻ്റ് എടുക്കുന്നതിന് കാരണം എന്താണ്, നമ്മൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല ഈ ഇതിൽ വരുന്ന ഈ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് ഇത് നമ്മളൊരു ഫുഡ് സപ്ലിമെൻ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അസായി ബെറി, ഇത് ആമസോൺ മഴക്കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് ഒരു സൂപ്പർ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഈ ഇതിനെ സൂപ്പർ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്യാൻസർ പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ്. കാരണം ക്യാൻസർ പേഷ്യൻസിന് ആഫ്റ്റർ കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം വോമിറ്റിങ് അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്.